ഡൽഹിയിൽ ഒമിക്രോൺ സമൂഹ വ്യാപനമെന്ന് ആരോഗ്യമന്ത്രി. യാത്ര ചെയ്യാത്ത ആളുകൾക്കും ഒമിക്രോൺ ബാധിക്കുന്നു. ഇത് സമൂഹ വ്യാപനത്തിന്റെ ലക്ഷണമാണ്. ഡൽഹിയിലെ കോവിഡ് കേസുകളിലെ 46% ഒമിക്രോൺ കേസുകളാണ്. കേസസ് പിച്ചിലെ കുറച്ച് ദിനോ കാഫി തേജി ബഡേ ഹെ ഒമിക്രോൺ കെ കാഫി കേസസ് ആ രേ ജീനോം സീക്വൻസിംഗ് ജോ കരായി ഗീ അഭി ജോ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആയി ഉസ്കെ ഹിസാബ് സേ 46% ജോ കേസസ് ഹെ വോ ഒമിക്രോൺ കെ ആയേ ഹെ തോ ഉസ്കെ അന്ദർ ട്രാവൽ ഹിസ്റ്ററി വാലേ ലോഗ് ഭീ ഹെ ഓർ ജോ ട്രാവൽ ഹിസ്റ്ററി ബിൽക്കുൽ നഹീ ജിൻകി വോ ലോഗ് ഭീ ഹെ ഇസ്കാ മത്ലബ് ദില്ലി കെ അന്ദർ ഒമിക്രോൺ ഹെ അബ് കെ പി അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, അതിവ്യാപന ശേഷിയുള്ള തരം വൈറസ് ആണ്, അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപനത്തിന് അധിക സമയം എടുക്കാനൊന്നും സാധ്യതയില്ല. ഏതായാലും ഔദ്യോഗികമായി ഡൽഹി സർക്കാർ അത് സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? രാജ്യം അതീവമായ ആശങ്കയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒമിക്രോൺ വ്യാപനം ഡെൽറ്റ വകഭേദത്തേക്കാൾ 3 ഇരട്ടിയിലധികം വ്യാപനശേഷിയുള്ള വൈറസുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വ്യാപനം ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹി സർക്കാർ സമൂഹ വ്യാപനത്തിലേക്ക് ഒമിക്രോൺ വ്യാപനം കടന്നിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലടക്കം രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സമൂഹ വ്യാപനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ നിരീക്ഷണങ്ങളില്ല. ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാന്റെ നേതൃത്വത്തിലടക്കം ഉന്നതതല സമിതി യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ സജ്ജീകരണങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും പര്യാപ്തമാണ് എന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ എന്നത് തീർച്ചയായും മന്ത്രിസഭാംഗങ്ങൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നിലവിൽ രാജ്യത്ത് 961 ഒമിക്രോൺ കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 320 പേർ ആണ് രോഗമുക്തരായിട്ടുള്ളത്. ഡൽഹിയിലാണ് ഇപ്പോഴത്തെയും കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം രോഗികൾ ഉള്ളത്. 263 പേർ. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് രോഗികൾ. ഒപ്പം ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഈ ഒരു തരംഗമുണ്ടാകുമ്പോൾ പോലും അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് രാജ്യത്തെ 18 വയസ്സിന് മുകളിൽ ഉള്ളവരിൽ വലിയൊരു ശതമാനവും 1-ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. ഇത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് പൊതുവെ ഒമിക്രോൺ ബാധിച്ചാൽ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രോഗവ്യാപനത്തിന്റെ തോത് കൂടുതലാണ് എങ്കിലും ഈ ഒമിക്രോൺ രോഗികളുടെ 90% വലിയ ലക്ഷണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കാണിക്കുന്നില്ല എന്നതാണ് മറുഭാഗത്ത് ആശ്വാസം നൽകുന്ന മറ്റൊരു റിപ്പോർട്ട്. ലോകം കോവിഡ് സുനാമിയിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനാ തലവൻ. കോവിഡ് വകഭേദങ്ങളായ ഒമിക്രോൺ, ഡെൽറ്റ എന്നിവ മൂലം ഭീഷണിയിലാണ് ലോകം. ഇതുമൂലം രോഗവ്യാപനം കുതിച്ചുയരാം, മരണസംഖ്യ വർദ്ധിക്കാനും ഇടയുണ്ട്. പല രാജ്യങ്ങളിലും ആരോഗ്യ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ടെന്നും WHO മേധാവി പറഞ്ഞു. Right now, Delta and Omicron are twin threats that are driving up cases to record numbers, which again is leading to spikes in hospitalizations and deaths. I'm highly concerned that Omicron, being more transmissible, circulating at the same time as Delta, is leading to a tsunami of cases. ഒമിക്രോൺ വ്യാപന സാധ്യത കണക്കിലെടുത്ത് രാത്രികാല നിയന്ത്രണം ഇന്ന് മുതൽ. ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം. 10 മണിക്ക് ശേഷമുള്ള പുതുവത്സരാഘോഷങ്ങൾക്കും ദേവാലയ ചടങ്ങുകൾക്കും നിയന്ത്രണം ബാധകമാണ്. പുറത്തിറങ്ങുന്നവർ സാക്ഷ്യപത്രം കരുതണം. ശബരിമല, ശിവഗിരി തീർത്ഥാടകരെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രി 10 വരെയുള്ള ആഘോഷങ്ങൾക്കും കോവിഡ് നിയന്ത്രണം പാലിക്കണം. ഇത് പരിശോധിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തി. ഉമേഷ് ആണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഇന്ന് രാത്രി മുതൽ 10 മണി മുതൽ സംസ്ഥാനത്ത് നിയന്ത്രണം ആരംഭിക്കുകയാണ്. രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെയാണ് നിയന്ത്രണങ്ങൾ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുന്നവർ സ്വന്തം നിലയിൽ സത്യവാങ്മൂലം കരുതണം. ഹോട്ടലുകൾ, ബാറുകൾ, റെസ്റ്റോറന്റുകൾ, മാളുകൾ തുടങ്ങി ഒന്നും 10 മണിക്ക് ശേഷം പ്രവർത്തിക്കില്ല. തിയേറ്ററുകളടക്കം ഇന്നു മുതൽ സെക്കൻഡ് ഫ്ലോ ഇല്ല. ഇത്തരത്തിൽ 4 ദിവസമാണ് നിയന്ത്രണം. 2-ാം തീയതി മുതൽ വരെ നിയന്ത്രണം. ഈ ന്യൂറാഘോഷങ്ങൾ ഒരു സ്ഥലത്തും അനുവദിച്ചിട്ടില്ല. ശിവഗിരി, ശബരിമല തീർത്ഥാടനത്തിന് മാത്രമാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും പുറത്തിറങ്ങുകയാണെങ്കിൽ ഇന്നു മുതൽ സത്യവാങ്മൂലം കയ്യിൽ കരുതണം. ഹോട്ടലുകളുടെ പ്രവൃത്തി സമയവും 10 മണിവരെ നിജപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം തീയതിക്ക് ശേഷം അവലോകന യോഗം ചേർന്ന ശേഷം നിയന്ത്രണങ്ങൾ കൂട്ടണമോ ഇത് മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും.
നിലമേഷാണ് വിവരങ്ങൾ നൽകിയത്. നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാനവും. ഒമിക്രോൺ ഭീഷണിയുണ്ടെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടത്തുന്നതിന് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവകുട്ടി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോൾ പിന്നെ ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഉത്കണ്ഠപ്പെടേണ്ട എന്തെങ്കിലും ഒരു അവസ്ഥ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചോളം ആലോചിക്കും. പാലക്കാട് പറമ്പിക്കുളം പോലീസ് സ്റ്റേഷനിൽ പരിഭ്രാന്തി പരത്തി കാട്ടാനകൾ. ഇന്നലെ രാത്രിയാണ് സ്റ്റേഷനിൽ പിടിയാനയും കുട്ടിയാനയും എത്തിയത്. കാട്ടാനകൾ സ്റ്റേഷന്റെ മുൻവശത്തെ ഗ്രില്ല് തകർത്തു. പ്രസാദാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. പ്രസാദ്, തീറ്റ തേടി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരുപാട് പ്രദേശമാണ് അത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ഗ്രില്ല് കയറുന്നതും ഇങ്ങനെ കേട്ട് കേൾവിയില്ല. എന്താണ് സംഭവിച്ചത് ഗോപി? പറമ്പിക്കുളം വനമേഖലയിൽ സാധാരണ ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. പക്ഷേ ഏറെ കാലത്തിന് ശേഷമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. മുമ്പും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇന്നലെ രാത്രിയും മിനിങ്ങാനും ഇത്തരത്തിൽ കാട്ടാന ഒരു പിടിയാനയും ഒരു കുട്ടിയാനയുമാണ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് കയറി വന്നിട്ടുള്ളത്. ഇത് ആദ്യം ഈ സ്റ്റേഷന്റെ ഭിത്തിയിലെല്ലാം തന്നെ ഇടിച്ച് പിന്നീട് മുൻവശത്തെ ഗ്രില്ല് തകർക്കുകയായിരുന്നു. ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഏറെ നേരം വീതിയിലാണ് ഈ കഴിഞ്ഞത്. ഗ്രില്ല് തകർത്ത് അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായ വലിയ അപകടത്തിലേക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് തന്നെ ഈ കാട്ടാന കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പിന്നീട് മടങ്ങിപ്പോയി എന്നുള്ളതാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ രണ്ടു ദിവസവും ഇത്തരത്തിൽ ഈ കാട്ടാനകൾ ഈ ഭാഗത്തുകൂടെ ഇറങ്ങുന്നുണ്ട്. ആനത്താര കൂടിയാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ മുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാം ഗോപി? ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വേറെ രീതിയിൽ നമ്മൾ സാധാരണ നാട്ടും പുറത്തിറങ്ങുന്നത് പോലെ ചെയ്യേണ്ട രീതിയിലൊന്നും തന്നെ ഇവിടെ പറ്റില്ല. കാരണം ഇത് വനമേഖലയാണ്, വനമേഖലയ്ക്ക് അകത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ വരുന്ന സമയത്ത് ശബ്ദം മറ്റും ഉണ്ടാക്കി വഴിതിരിച്ചു വിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇത് രണ്ടു ദിവസം കൂടി ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് ഇവർ കരുതുന്നുണ്ട്. ഈ ഇങ്ങനെ മുമ്പും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായി കാട്ടാനകൾ വരികയും പിന്നീട് അത് ഇല്ലാതാകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അവരും കരുതുന്നത്. കഴിഞ്ഞ രണ്ടു ദിവസവും ഇന്നലെ രാത്രിയും മിനിങ്ങാനും ഉണ്ടായി. ഇനി ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം കൂടി ഇത്തരത്തിൽ കാട്ടാനകൾ വരികയും പോവുകയും ചെയ്യും എന്നുള്ളതാണ് അവരും കരുതുന്നത്. ശരി. പത്തനംതിട്ട അങ്ങമുഴിയിൽ ജനവാസ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയ പുലി ചത്തു. ആറുമാസം മാത്രം പ്രായമുള്ള പുലി അവശ നിലയിലായിരുന്നു. മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ കാട്ടിൽ വെച്ച് തന്നെ പരിക്കേറ്റതാണ് എന്നാണ് നിഗമനം. കൂന്നി ആനക്കുട്ടിൽ ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നത്തെ നടപടികൾ അവസാനിച്ചു. വിസ്താരം 4-ാം തീയതി തുടരും. ഹനീഷ് ആണ് ചേരുന്നത്. ഹനീഷ്, എന്താണ് സംഭവിച്ചത്? ഗോപികൃഷ്ണൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒഴിവായതുകൊണ്ട് തന്നെ ഇന്ന് കോടതി നടപടികൾ നടന്നിട്ടില്ല. ഇന്ന് വിസ്താരം നടന്നില്ല. സാക്ഷി വിസ്താരത്തിനെത്തിയ ആളുകളെ പേരുവിളിച്ച ശേഷം മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. പ്രോസിക്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടപടിക്രമങ്ങൾ നടക്കാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും കേസുമായി ബന്ധപ്പെട്ട് വിചാരണയും വിസ്താരവും നിശ്ചയിച്ചതായിരുന്നു. നാളെയും വിസ്താരം നടക്കില്ല എന്ന് കോടതി അറിയിച്ചിരിക്കുന്നു. ഇനി ജനുവരി 4-ാണ് വിസ്താരം നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ ഹർജി അല്ലെങ്കിൽ
പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലെ ഒരു തീരുമാനവും ഇന്ന് പറഞ്ഞിട്ടില്ല. അതായത് കേസിൽ തുടരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ നൽകിയത്. ആ ഹർജിയിലും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഹർജിയിലെ തീരുമാനവും വൈകുകയാണ്. ഇനിയിപ്പം പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളുക, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നിലപാടാവും ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക എന്നതിനെ കുറിച്ച് വ്യക്തമില്ല. എന്തായാലും ഇപ്പോൾ കേസിൽ ഒരു അനിശ്ചിതത്വം ഉടനെടുത്തിരിക്കുന്നു. കോടതിയിലെ വിസ്താര നടപടികൾ നടക്കുന്നില്ല, പ്രോസിക്യൂട്ടർ ഹാജരാകുന്നില്ല. കേസ് ഇന്നും നാളെയും പരിഗണിക്കുന്നത് മാറ്റി അടുത്ത ദിവസം അവധി ദിനവുമാണ്. ഇനി അതിനുശേഷം 4-ാം തീയതി മാത്രമാണ് ഈ കേസിലെ വിസ്താരം ഇനി ഉണ്ടാവുക. ഇന്നിപ്പോ ഒരു നിർണായക ദിനമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, തുടരന്വേഷണം ആവശ്യപ്പെട്ട് അല്ലെ അതുവരെ സ്റ്റേ ചെയ്യാൻ നിർത്തിവെക്കാൻ രണ്ട് പ്രോസിക്യൂട്ടർ പോവുകയും ചെയ്ത്. ഇപ്പോൾ 4-ാം തീയതി വരെ നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഈ അനിശ്ചിതത്വം കൂടുതൽ രൂക്ഷമാവുകയാണ്. തീർച്ചയായും എന്തൊരു തീരുമാനത്തിലേക്ക് ഇത് പോകും എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല. കാരണം സർക്കാർ അഭിഭാഷകനുമായി കൂടിയാലോചിച്ച്, അല്ലെങ്കിൽ സർക്കാർ ഭാഗം കേട്ട് പ്രോസിക്യൂട്ടറുമായി ആലോചിച്ചാണ് കോടതി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. എന്നാൽ ഇവിടെ സർക്കാർ അഭിഭാഷകൻ ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ വിസ്താരത്തിനെത്തുന്നവരിൽ നിന്ന് ആര് ചോദ്യങ്ങൾ ചോദിക്കും, അവരിൽ നിന്ന് ഏത് തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കും എന്നതിനെ കുറിച്ചൊരു അവ്യക്തത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് പുതിയ പ്രോസിക്യൂട്ടറെ വെക്കാനുള്ള ഒരു സമയം നൽകുമോ, അല്ലെങ്കിൽ പുതിയ പ്രോസിക്യൂട്ടർ വന്ന ശേഷം മാത്രമേ കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന കാര്യത്തിലൊരു നിശ്ചയമില്ല. ഒപ്പം തന്നെ ഇന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണം അനിവാര്യമാണ്, അതിനുള്ള അനുമതി, അത്തരം രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നൽകണം എന്നതാണ്. അതിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ബൈജു പോലോസ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇനി കേസിൽ വിസ്തരിക്കേണ്ടതുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന് വിസ്താരം നടക്കേണ്ട ദിവസമായിരുന്നു, എന്നാൽ ഇന്നലെ അദ്ദേഹം വിസ്താരത്തിന് പങ്കെടുത്തില്ല. തുടർന്ന് ഇന്നും അദ്ദേഹം കോടതിയിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് ഈ സംവിധായകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ വിസ്താരത്തിൽ ഹാജരാവാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാവകാശം ഇനി കിട്ടുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഈ 3-4 ദിവസത്തേക്ക് ഈ അന്വേഷണത്തിന് മുമ്പിൽ ഒരു സമയം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി പക്ഷേ ഏത് രീതിയിലാവും ഇത് കഴിഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ചാണ് ഒരു അവ്യക്തത തുടരുന്നത്. തീർച്ചയായും 4-ാം തീയതി ആവണം ഈ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് അറിയേണ്ട 3 കാര്യങ്ങൾ അറിയണം. ഏതായാലും 4-ാം തീയതി അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കലാമുദി പ്രസ്സിൽ തീപിടുത്തം. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, എന്താണ് അവസ്ഥ? ഇപ്പോൾ തീപിടുത്തം ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് മുൻപാണ് തീ കാണുകയും ഇന്ന് തൊട്ടടുത്ത് തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തി തീ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിന്റെ പുറകു ഭാഗത്ത് ഉണ്ടായിരുന്ന ചവറുകൾ ഉണ്ടായിരുന്ന ഭാഗത്താണ് ആദ്യം തീ പകർന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിന് പുറകിലുണ്ടായിരുന്ന ഒരു വാഹനവും കത്തിനശിച്ചിട്ടുണ്ട്. കൂടാതെ പ്രസിന്റെ ചില ഭാഗങ്ങളും, അതായത് പ്രിന്റിംഗ് സാധനങ്ങളും, കൂടാതെ പ്രിന്റിംഗിന് വേണ്ടി ഇരുന്ന പ്രിന്റിംഗ് പേപ്പറുകളും അടക്കം കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും തീ കൂടുതൽ ഇത്തരത്തിൽ സ്റ്റോറുകൾക്കുള്ളിലേക്ക് ഇതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് കലാകൗതി പ്രസിന്റെ പേപ്പറുകളുടെ സ്റ്റോർ ഉള്ളത്. എന്തായാലും അങ്ങോട്ടേക്ക് പകരാതെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പൊ സമീപത്ത് തന്നെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തി ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ടവറുകളിൽ തീ പടർന്ന് അത് ഈ രീതിയിൽ കൂടുതൽ വ്യാപിച്ചതാകാം എന്നുള്ളതാണ് ഒരു നിഗമനം. എന്തായാലും പ്രിന്റിംഗ് പ്രസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു, രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. അവിടെ ജീവനക്കാരുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒരു പരിധിവരെ ഒഴിവായി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാൻ. എന്തായാലും പ്രസിന്റെ ഈ മെഷീൻ ഭാഗങ്ങളും അടക്കം ഈ തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. പ്രസിന്റെ ഉള്ളിലേക്ക് തീയെത്തി അല്ലേ? ആ പ്രസിന്റെ, അതായത് രണ്ട് പാർട്ടായിട്ടാണ് പ്രസിന്റെ പേപ്പറുകളും മറ്റുമെല്ലാം സൂക്ഷിച്ചിരുന്ന പത്രം, നമുക്കറിയാം കലാകൗമുദി പത്രം പ്രിന്റ് ചെയ്യേണ്ട പേപ്പറുകൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് തീ പടർന്നില്ല. ഒരു പക്ഷെ അങ്ങനെ പടർന്നെങ്കിൽ വളരെ വേഗത്തിൽ തീ കത്തിപ്പടരാൻ സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിൽ വലിയ ബണ്ടിൽ കണക്കിന് പേപ്പറുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കാനായി എന്നുള്ളതാണ് ഒരു ആശ്വാസം. പക്ഷേ പ്രിന്റിംഗ് ഉപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. പ്രിന്റിംഗ് ഉപകരണങ്ങൾ പുറത്ത് ഭാഗത്ത് മാറ്റി വരുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങളായിരുന്നു, ആ ഉപകരണം നശിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാന പ്രസ്സിൽ മറ്റേ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കാരണം ആ പ്രസ്സിലേക്ക് തീ പടർന്നിട്ടില്ല. അതിന്റെ ഒരു ഭാഗത്തേക്ക് തീ പടർന്നെത്തിയപ്പോഴത്തേക്ക് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും തീ അണയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യം അണച്ചത് അവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടാതെ തുടക്കത്തിൽ തീ കണ്ടപ്പോൾ തന്നെ അകത്ത് ഇത്തരത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. തീ പടരാതിരിക്കാനുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ തന്നെ ഉപയോഗിച്ചു. എന്തായാലും അത് തീർന്നപ്പോൾ തന്നെ ഫയർ എഞ്ചിനുകൾ, രണ്ട് ഫയർ എഞ്ചിനുകൾ ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു.
ഇതിൽ പുറത്തുണ്ടായിരുന്ന ഒരു വാഹനം നശിച്ചു. അതോടൊപ്പം ചേർന്നിരുന്ന കുറച്ചു ഭാഗത്ത് ഒന്നാമത് കടുത്ത ചൂടുള്ള സമയമാണ്. ഈ സമയത്തൊക്കെ ഒരു ചെറിയ തീപ്പൊരി വീണാൽ പോലും ഈ ചവറുകൾക്കൊക്കെ ഈ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അങ്ങനെ സാഹചര്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും. കാരണം ഇത്തരത്തിൽ ഫയർ ഈ ഇത്തരത്തിൽ ഈ പ്രസിനകത്തേക്ക് തീ പടർന്നുവെങ്കിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. കാരണം അത്രത്തോളം പേപ്പർ കെട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം പത്രം വരയ്ക്കും പ്രിന്റ് ചെയ്യേണ്ട പേപ്പർ കെട്ടുകൾ ഒരു കുറേ ദിവസത്തേക്കുള്ള ഒന്നിച്ച് സ്റ്റോക്ക് ചെയ്യാറാണ് പതിവ്. അത്തരത്തിൽ ആ മേഖലയിലേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചത് കഴിഞ്ഞ് അതിന് പിറകിലാണ് ആ സ്ഥലം. അവിടേക്ക് എന്തായാലും തീ പടർന്നിട്ടില്ല. അവിടേക്ക് തീ പടർന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കാൻ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ചവറുകളും മറ്റ് വേസ്റ്റും എല്ലാം കിടന്നിരുന്ന ഭാഗത്ത് വലിയ രീതിയിൽ കത്തി നശിച്ച് തീകളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും പ്രധാന പ്രിന്റിംഗ് യൂണിറ്റിലേക്കും തീ പടർന്നിട്ടില്ല. പുറത്തുണ്ടായിരുന്ന പ്രിന്റിംഗ് യൂണിറ്റിലാണ് ഇപ്പോൾ തീ കത്തി ആ പ്രിന്റിംഗ് യൂണിറ്റ് തകർന്നിട്ടുള്ളത്. ചവറിന് തീപിടിച്ചതാകാം ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകാൻ കാരണം എന്ന് തന്നെയാണ് നിഗമനം. ആ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ആ വാഹനം പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പത്രമടക്കം പുറത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് അത് കത്തിനശിച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് മാത്രം പ്രധാന പ്രിന്റിംഗ് മേഖലയിലേക്ക് തീ പടരാതെ അതിന് പുറത്ത് വെച്ച് തന്നെ തീ അണയ്ക്കാനായി എന്നുള്ളതാണ് ഒരു ആശ്വാസകരം. അത് തന്നെയാണ് ഒരു വലിയ ദുരന്തം ഒഴിവാകാനുള്ള കാരണവും. കാരണം അതിനുള്ളിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കുറെ കൂടി പണിപ്പെടേണ്ടി വന്നേനെ. എന്തായാലും അത് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിൽ ഒരു തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം തൊട്ടടുത്ത് തന്നെ പേട്ടയിൽ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ട്. തൊട്ട് ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ജീവനക്കാർ ഫയർ സ്റ്റേഷനിൽ വിളിക്കുകയും 101 വിളിക്കുകയും ഫയർ എഞ്ചിനുകൾ വളരെ പെട്ടെന്ന് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനും സാധിച്ചത്. കിഴക്കമ്പലത്ത് കിറ്റക്സ് തൊഴിലാളികളുടെ അതിക്രമത്തിൽ പ്രതികൾക്കായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തും. കിറ്റക്സ് കമ്പനിയിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറിയിരിക്കും. ഡാനിയാണ് ചേരുന്നത്. ഡാനി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ സംഭവിക്കുന്നത്? കേസുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ നാല് പ്രതികൾക്ക് വേണ്ടിയാണ് നിലവിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 74 പേരാണ് നിലവിൽ റിമാൻഡിലുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിലുള്ളത് ഇവരിൽ ഇതിന്റെ നേതൃത്വം നൽകിയതായി പറയപ്പെടുന്നവരാണ്. പോലീസിന് വേണ്ടത് തെളിവുകൾ ഇതിനു വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഇതിനെല്ലാം നേതൃത്വം നൽകിയെന്ന് പറയപ്പെടുന്ന 4 നമ്മൾ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കസ്റ്റഡി പോലീസ് ലഭിച്ചതിന് ശേഷം ഇവർ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഈ സ്ഥലത്തുള്ള ഒരു പരിശോധന നടക്കും. പോലീസ് പൂർത്തിയാക്കും, തെളിവ് നടക്കുന്നുള്ള കാര്യങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പ് കത്തിച്ചത് സംഭവത്തിൽ ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. ഏതെങ്കിലും രാസവസ്തുക്കൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പോലീസിന്റെ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിറ്റക്സ് കമ്പനിയിൽ പരിസരത്തും പരിശോധന നടത്തി ലേബർ കമ്മീഷണർ കമ്പനിയിലെ തെളിവുകളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ ഇന്ന് മന്ത്രിക്ക് തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് ഇത് വളരെ പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ്. ഇത് സംബന്ധിച്ച് അവരെ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. കിറ്റക്സ് കമ്പനിയിൽ ലേബർ കമ്മീഷൻ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ശിവൻകുട്ടി. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ലേബർ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ തന്നെ ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന വേണമോ വേണ്ടയോ കൂടുതൽ അന്വേഷണം വേണോ വേണ്ടയോ എന്നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മാറ്റമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തും. 5 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. KP അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ.
ഗോപികൃഷ്ണൻ, രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം, ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനു മുമ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുന്ന സംഘം കൂടിക്കാഴ്ചകളും ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നു. അതിൽ കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ടും നിലവിലെ സാഹചര്യത്തിൽ വോട്ടർമാരിൽ 70 മുതൽ 90% വരെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ് എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. കൂടുതൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് ഒമിക്രോണിന്റെ കൂടി പശ്ചാത്തലമുള്ള സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് റാലികൾ, പൊതുയോഗങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്മീഷന്റെ തീരുമാനം. ശരി, തൃശൂർ കോർപ്പറേഷൻ ശതാബ്ദി ഉദ്ഘാടന ചടങ്ങിനിടെ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. മന്ത്രിമാരായ എം വി ഗോവിന്ദൻ, കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിക്കിടെയാണ് പ്രതിഷേധമുണ്ടായത്. ശതാബ്ദിയോടനുബന്ധിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കൌൺസിലർമാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ശ്രീനാരായണ ഗുരുവിനെ ഏതെങ്കിലും വിഭാഗത്തിന്റെ പ്രതിനിധിയെ അവതരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിന്റെ യഥാർത്ഥ സന്ദേശം മനുഷ്യ സ്നേഹത്തിന്റേതാണ്. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ഗുരു വഹിച്ചു. ഗുരുവിന്റെ സന്ദേശം സമൂഹം പൊതുവിൽ ഉൾക്കൊണ്ടെങ്കിലും അത് മനസ്സിലാകാത്തവരും ഉൾക്കൊള്ളാത്തവരും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. 89-ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതീകമായി അവതരിപ്പിക്കാനാണ്. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ സന്ദേശം, യഥാർത്ഥ സന്ദേശം മനുഷ്യസ്നേഹമായിരുന്നു. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ശ്രീനാരായണ ഗുരു വഹിച്ചു എന്നത് നമ്മുടെ നാട് കാണുന്നത്. ശബരിമല, ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ ശാന്തിമാരെ നിയമിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ പിന്നോക്കക്കാർക്ക് സംവരണം നൽകണം. രാത്രികാല കർഫ്യൂവിൽ നിന്ന് ശിവഗിരി തീർത്ഥാടനത്തെ ഒഴിവാക്കിയതിന് ശിവഗിരി മഠം മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. മുഖ്യമന്ത്രി അടിയുറച്ച ശ്രീനാരായണ വിശ്വാസിയാണെന്നും ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമല ക്ഷേത്രത്തിലും ഏറ്റുമാനൂര്, വൈക്കം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ വലിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇന്നും അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണമെന്നുള്ള തീട്ടൂരം നിലനിൽക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഈ ആളുകളൊക്കെ വന്നു ചേരുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ശിവഗിരിയെ അതിൽ നിന്ന് ഒഴിവാക്കി തന്നു. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരടിയുറച്ച ശ്രീനാരായണ വിശ്വാസിയാണ് എന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. കാരണം ഗുരുദേവന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് പേരിടുകയല്ല, ഗുരുദേവന്റെ പേരിൽ സ്വന്തമായി ഒരു യൂണിവേഴ്സിറ്റി തന്നെ നിർമ്മിച്ചത് ചരിത്രത്തിലെക്കാലവും നിലനിൽക്കും. ശ്രീ പിണറായി വിജയൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാപനത്തിലൂടെ. ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്ത് കൊലപാതക കേസ് എൻഐഎയ്ക്ക് വിടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൊലയാളികളെ കണ്ടെത്താനോ ഭീകരവാദ സാന്നിധ്യം സ്ഥിരീകരിക്കാനോ പോലീസിന് കഴിയില്ല. കേസ് എൻഐഎയ്ക്ക് വിടാൻ തയ്യാറാവാത്തത് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാനാണ്.
രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി എസ് ഡി പി യെ സഹായിക്കാനാണ് ശ്രമമെങ്കിൽ ജനങ്ങളെ കൂട്ടി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ നിസ്സഹായാവസ്ഥ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എ ഡി ജി പി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കൊലക്കേസ് എൻ ഐ എക്ക് വിടണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുക. മതഭീകരവാദ ശക്തികളെ പോപ്പുലർ ഫ്രണ്ടിനെ കൈ അയച്ച് സഹായിക്കുകയാണ് കേരള പോലീസ്. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇന്നത്തെ എ ഡി ജി പിയുടെ പ്രസ്താവന കാണിക്കുന്നത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ലജ്ജാവഹമായിട്ടുള്ള കീഴടങ്ങലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന ബന്ധമുണ്ട്, തീവ്രവാദ സാന്നിധ്യമുണ്ട് എന്നെല്ലാം പറയുന്ന പോലീസ് എന്തുകൊണ്ടാണ് കേസന്വേഷണം എൻ ഐ എക്ക് വിടാത്തത്? ഇത്ര ലാഘവത്തോടു കൂടിയാണോ കേരളത്തിലെ ഭീകരവാദ കൊലപാതക കേസുകൾ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെ പച്ചയായി സഹായിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റും കേരള പോലീസും. അതാണ് ഇവിടെ നടക്കുന്നത്. സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥന് സാംസ്കാരിക കേരളത്തിന്റെ യാത്രാമൊഴി. കോഴിക്കോട് തിരുവണ്ണൂർ കൗലകം ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ചടങ്ങ്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം. വിരിയുന്നതിന് മുമ്പേ കൊഴിഞ്ഞുപോയ പുഷ്പമാണ് കൈതപ്രം വിശ്വനാഥനെന്ന് സംവിധായകൻ ജയരാജ്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയുടെ വേദനയാണെന്നും ജയരാജ് പറഞ്ഞു. വിശ്വൻ എൻ്റെ ഒരു കുടുംബ അല്ലെങ്കിൽ ഒരു ബന്ധു നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഈ കൈതപ്രം കുടുംബമായിട്ട് അത്ര അധികം ബന്ധം എനിക്കുണ്ടായിരുന്നു. പൂ വിടർന്ന് പൂർണ്ണമായി വിരിയുന്നതിന് മുൻപേ കൊഴിഞ്ഞുപോയ അവസ്ഥയാണ് ശരിക്കും. മലയാള സിനിമയ്ക്ക്, മലയാള സംഗീത മേഖലയ്ക്ക് ഏറ്റവും വലിയ ഒരു നഷ്ടം എന്നുള്ള ഞങ്ങൾക്ക് കൂടുതലൊരു വേദനയായി അത് അവശേഷിക്കുന്നു. ഒട്ടനവധി ഗാനങ്ങൾ ഇനിയും പിറക്കേണ്ടതായിരുന്നു. നമുക്ക് സംഗീത ലോകത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മളെ വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കാം, കാരണം അത്രയും ഒരിക്കലും മരിക്കാത്ത ഗാനങ്ങൾ നമ്മളുടെ കൂടെയുണ്ട്. ജമ്മുകശ്മീരിൽ 6 ഭീകരരെ വധിച്ച സുരക്ഷാസേന. അനന്ത്നാഗിലും കുൽഗാമിലും നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ സുരക്ഷാസേന വധിച്ചത്. ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങൾ ആണിവർ. ഇതിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് ജമ്മു പോലീസ് പറഞ്ഞു. നീറ്റ് പി ജി കൌൺസിലിംഗ് വൈകുന്നതിനെതിരെ റെസിഡന്റ് ഡോക്ടർമാർ ഡൽഹിയിൽ നടന്ന സമരം 13-ാം ദിവസത്തിലേക്ക്. സമരം ശക്തമായി തുടരാനാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഡൽഹി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂട്ടം കൂടിയുള്ള സമരം ഒഴിവാക്കി. പകരം ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം ചെയ്യും. കോവിഡ് ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിച്ച സമരം തുടരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നീറ്റ് പി ജി കൌൺസിലിംഗ് തുടങ്ങുന്നതിൽ രേഖാമൂലം ഉറപ്പ് നൽകാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് തന്നെയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പദ്ധതി സമൂഹത്തിന് ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ധനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കേരളയിൽ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമാണ് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. അത്ര നല്ല പദ്ധതിയാണെന്നുള്ള കാര്യമാണ് ഇപ്പം ഉള്ളത്. ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി പിടിയിൽ. ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തിയാണ് പിടിയിലായത്. ഇയാൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. കഴിഞ്ഞ ദിവസം കൊലപാതകത്തിൽ പങ്കെടുത്ത 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ?
ഗോപി ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ വധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയൊരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേസിലെ രണ്ട് മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്നാണ് അറസ്റ്റ് പുതുതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ പങ്കെടുത്തുവെന്ന് കണ്ടെത്തിയ ഒരു എസ് ഡി പി പ്രവർത്തകന്റെ അറസ്റ്റാണ് സ്ഥിരീകരിച്ചത്. ഇയാളുടെ പേരുവിവരങ്ങളും മറ്റും വിശദാംശങ്ങളും അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതോടുകൂടി 6 പേരാണ് ഈ കേസിൽ ആസൂത്രണത്തിലും ഒപ്പം തന്നെ മറ്റ് ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 12 മുഖ്യപ്രതികളിൽ 2 പേര് മാത്രമേ പോലീസിന് ഇതുവരെ പിടിക്കാനായിട്ടുള്ളൂ. ഗോപി. ശരി. തനിക്കെതിരായ പാർട്ടി നടപടി അറിയിച്ചിട്ടില്ല എന്ന ദേവികുളം മുൻ എം എൽ എ രായേന്ദ്രൻ. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ പാർട്ടി വിവരങ്ങൾ അറിയിക്കൂ. മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനുമുള്ള അവകാശം പാർട്ടിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി എന്നെ അറിയിക്കണമെന്നുള്ളൂ. പാർട്ടിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടല്ലേ അറിയിക്കാറുള്ളൂ. അത് പാർട്ടി അങ്ങനെ പ്രൊസീജർ. അല്ല, ഇത്ര നാൾ ഈ പാർട്ടിയോട് ചേർന്ന് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സസ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും എന്തോ വിഷമങ്ങൾ? അതൊക്കെ വിഷമം ആലോചിക്കേണ്ട ആൾക്ക് വിഷമം ഉണ്ടാവും, അത്രയ്ക്കേ ഉള്ളൂ. പാർട്ടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടേ അറിയിക്കുള്ളൂ. നമ്മളെ അറിയിക്കണം എന്നുള്ളത് പാർട്ടിയുടെ ഒരു ഭാഗമാണ്, അവസാനത്തെ നടപടിക്രമമാണ്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് അത്ര ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ കണ്ടത്തില്ല? അത് പാർട്ടി കണ്ടെത്തിയാൽ പാർട്ടി പിന്നെ അങ്ങനെയല്ലേ. പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടായാൽ പിന്നെ അതങ്ങനെ. അല്ല, താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു വീഴ്ച കണ്ടെത്തണം എങ്ങനെയായിരിക്കും? അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പ്രേരണയാണോ ഇത്തരത്തിലൊരു? ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പാർട്ടി പാർട്ടിയുടെ നിലപാട്, പാർട്ടിയുടെ അഭിപ്രായം, പാർട്ടിയുടെ നടപടിക്രമം അത് പാർട്ടിയെ സംബന്ധിച്ചുള്ളതാണ്. മെമ്പർഷിപ്പ് പാർട്ടി തന്നതാണ്. മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം, അതിനെല്ലാം അവകാശം പാർട്ടിക്കുണ്ട്. സി പി എമ്മിൽ സമ്മേളനകാലം. സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ കണ്ണമ്പ്ര ഭൂമി ഇടപാടും ഒറ്റപ്പാലം ബാങ്ക് ക്രമക്കേടും ചർച്ചയാവും. ശശിക്കെതിരെ ഡി എഫ് ഐ നേതാവ് നൽകിയ പരാതിയിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാടും സമ്മേളനത്തിൽ വിമർശനത്തിന് കാരണമായേക്കാം. പാലക്കാട് കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് അഴിമതിയുടെയും മോശം പെരുമാറ്റത്തിന്റെയും പേരിൽ നടപടി നേരിട്ടത്. ഡിവൈഎഫ്ഐ വനിതാ നേതാവിനോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ പി കെ ശശിയാണ് ആദ്യം നടപടി നേരിട്ടത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ശശിയെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് അതേ ഘടകത്തിലേക്ക് ശശി തിരിച്ചെത്തി. കണ്ണമ്പ്രയിൽ സഹകരണമില്ലിനായി ഭൂമി ഏറ്റെടുത്തതിൽ 3.5 കോടിയുടെ അഴിമതി കണ്ടെത്തിയ സി പി എം പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ക്രമക്കേടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം അംസ, കെ സുരേഷ് എന്നിവർക്ക് പാർട്ടി താക്കീത് നൽകി. ഈ വിഷയങ്ങളെല്ലാം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി ഉയർന്നുവരാനാണ് സാധ്യത. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂരും പാലക്കാടും തോറ്റെങ്കിലും പാലക്കാട്ടെ തോൽവി ഒഴിവാക്കാമായിരുന്നുവെന്ന വിലയിരുത്തലാണ് പാർട്ടിയിലെ ഭൂരിഭാഗം പേർക്കുമുള്ളത്. പാലക്കാട് മത്സരിച്ച എം ബി രാജേഷിനെ പാർട്ടിയിലെ തന്നെ ചിലർ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന വിമർശനം കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങളിൽ ഉയർന്നതാണ്. ഇക്കാര്യം ജില്ലാ സമ്മേളനത്തിലും പ്രതിനിധികൾ ഉന്നയിക്കാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ, കോങ്ങാട്, നെന്മാറ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലുണ്ടായ തർക്കങ്ങളും സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ സി പി എമ്മിലുള്ളത് പ്രാദേശിക വിഭാഗതിയെന്ന് ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ. ചിലർ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ആളുകളെ കൂടെ നിർത്തുകയാണെന്നും വിഭാഗീയതയിൽ കർശന നടപടിയുണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി ന്യൂസ് 18നോട് പറഞ്ഞു. 3 ടേം പൂർത്തിയായ താൻ പൂർണ്ണ തൃപ്തിയോടെയാണ് സ്ഥാനം ഒഴിയുന്നതെന്നും സി കെ രാജേന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അവസാനിച്ച വിഭാഗീയത ഒരു ജില്ലയിലുമില്ല, പാലക്കാട് ജില്ലയിലുമില്ല. ഇപ്പോൾ നടന്ന സംഭവങ്ങളെന്ന് പറയുന്നത് തികച്ചും പ്രാദേശികമാണ്, വ്യക്തിപരമാണ്, അതിന് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയുമില്ല. ഏതെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളും അതിൽ പറയാനില്ല. ഓരോ പ്രദേശത്തും ചില വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ കൂടെ നിർത്താൻ ശ്രമിച്ചു എന്നത് മാത്രമാണ്. അപ്പോൾ പാർട്ടി ധാരണയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് അതിന് പരിഹാരമാർഗം. അപ്പോൾ വളരെയേറെ മാറ്റം അതിലുണ്ടായിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പരിഹരിച്ച് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം. കരുനാഗപ്പള്ളി, കുണ്ടറ മണ്ഡലങ്ങളിലെ തോൽവി സമ്മേളനങ്ങളിലെ പ്രധാന ചർച്ചയാവും. ജനുവരി 2 പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സിറ്റിംഗ് സീറ്റുകളായ കുണ്ടറയിലെയും കരുനാഗപ്പള്ളിയിലെയും മുന്നണിയുടെ തോൽവിയിൽ സി പി എം അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചിരുന്നു.
കൊട്ടാരക്കരയിൽ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകുമ്പോൾ പ്രധാന ചർച്ച ഈ രണ്ടിടത്തെയും പരാജയം തന്നെയാകും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയാണ് നേതൃത്വത്തെ കാത്തിരിക്കുന്ന മറ്റൊരു തലവേദന. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ കരുനാഗപ്പള്ളി ടൗൺ, ആലപ്പാട് നോർത്ത് എന്നീ ലോക്കൽ സമ്മേളനങ്ങൾ തർക്കത്തെ തുടർന്ന് പലതവണ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ഏരിയ സമ്മേളനത്തിലും ചേരിതിരിഞ്ഞ് മത്സരം നടന്നു. പോലീസ് നടപടികളിലും കേരളയിലും വിമർശനങ്ങൾ ഉണ്ടായേക്കും. പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് PB അംഗം S. രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. 3188 ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ വാളകത്ത് നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എസ് സുദേവന് ഒരവസരം കൂടി ലഭിക്കാനാണ് സാധ്യത. ജെ മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ പേരുകളും സജീവ ചർച്ചയായുണ്ട്. ചിന്താ ജെറോം അടക്കം യുവനിര ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയേക്കും. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം മേയർക്കെതിരായ കെ മുരളീധരന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നുണ്ടായതാണെന്ന് മന്ത്രി ശിവൻകുട്ടി. ആര്യ രാജേന്ദ്രനെതിരായ വിമർശനം അതിരുകൾ ലംഘിക്കുന്നതാണ്, മികച്ച രീതിയിലാണ് മേയർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അത് കോൺഗ്രസിനും BJP ഉണ്ടായിട്ടുള്ള പരാജയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളാണ്. സത്യം പറഞ്ഞെങ്കിൽ അതൊരു ഒരു മര്യാദയുടെ എല്ലാ അതിരുകളും കടന്നുകൊണ്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് മേയർക്കെതിരായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിൽ നിന്നുള്ള അസൂയയാണ് ഈ പിന്നെ വിമർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ശക്തനായി വന്ന നിയമത്തെ മത്സരിച്ച് ശക്തനായി തന്നെ തോറ്റു പോയതിൻ്റെ ഒരു പോയപ്പോൾ ഉണ്ടായ ആ ദുഃഖത്തിൽ നിന്ന് ഉടലെടുത്ത് വരുന്നതാണ് ഈ പിന്നെ ഒരു ഒരു പിന്നെ വിമർശനവും ഒരു അതുപോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പിന്തുണയുമായി കാന്തപുരം AP അബൂബക്കർ മുസലിയാർ. മുത്തുക്കോയ തങ്ങൾക്കെതിരെയുള്ള ഭീഷണി ശ്രമങ്ങൾ അപലപനീയമാണ്. സംഘടനാപരമായ പ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാൽ ഭീഷണിക്ക് കൂട്ടുനിൽക്കില്ല. കൊലവിളി നടത്തുന്നവരെ കണ്ടെത്തി സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ഇത്തരം ഭീഷണി സ്വരത്തിന് ആരും കൂട്ടുനിൽക്കുകയില്ല, ഒരിക്കലും അത് അനുവദിക്കുകയുമില്ല. ഗവൺമെന്റ് അതിന് ശക്തമായ നടപടിയെടുക്കണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. തൃശൂർ ചേലക്കരയിൽ ആദിവാസികൾ ആട്ടിൻകൂട്ടിൽ അന്തിയുറന്ന സംഭവത്തിൽ ഇടപെട്ട തൃശൂർ DCC. കളപ്പാറയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ പുതിയ വീട് വെച്ച് നൽകിയില്ലെങ്കിൽ കോൺഗ്രസ് വീട് വെച്ച് നൽകുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നിയമിച്ചു നൽകിയ വീടുകൾ ചോർന്നൊലിച്ചതിനെ തുടർന്ന് ആദിവാസി കുടുംബങ്ങൾ ആട്ടിൻകൂട്ടിൽ താമസം തുടങ്ങിയ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുകൊണ്ടുവന്നത്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായ ചേലക്കര കളപ്പാറ ആദിവാസി കോളനിയിലെ 6 കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. 19 വർഷം മുമ്പ് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകൾ കോൺക്രീറ്റ് അടർന്നു വീണും ചോർന്നൊലിച്ചും കാലഹരണപ്പെട്ട സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ സമീപത്തെ ആട്ടിൻകൂട്ടിലേക്ക് താമസം മാറിയത്. ആദിവാസികളുടെ ദുരിത ജീവിതം സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയെ തുടർന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്ഥലം സന്ദർശിച്ചു. സർക്കാർ പുതിയ വീട് വെച്ച് നൽകിയില്ലെങ്കിൽ ആദിവാസികൾക്ക് DCC വീട് വെച്ച് നൽകുമെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. പിന്നോക്ക വികസനത്തിന്റെ മന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ സ്വന്തം പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു ഗതികേട് എന്നുള്ളത് നമുക്കൊന്നും ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മലയ വിഭാഗത്തിൽപ്പെട്ട 22 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ 6 കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. വനം വകുപ്പ് നൽകിയ ഭൂമിയിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് മുൻപ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. വനം വകുപ്പ് ഭൂമിയുടെ കൈവശാവകാശ രേഖ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് അപേക്ഷിച്ചുവെങ്കിലും ലഭിച്ചില്ല. പഞ്ചായത്തിൽ ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയതായും ആദിവാസികൾ പറയുന്നു. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. നാളെ മുതൽ മാത്രമേ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവൂ. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇതാദ്യമായി പരമ്പരാഗത കാനനപാതയും നാളെ തുറക്കും. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സന്നിധാനം വീണ്ടും ശരണം വിളികളിലേക്ക്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി N. പരമേശ്വരൻ നമ്പൂതിരി നട തുറക്കും. നട തുറക്കുമെങ്കിലും നാളെ പുലർച്ചെ മുതൽക്കേ തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളൂ. കോവിഡ് കാലത്ത് അടച്ചിട്ടിരുന്ന എരുമേലി വഴിയുള്ള കാനനപാതയും നാളെ തുറക്കും. ഇതിനു മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ADMന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന സംഘം ഇന്ന് പാതയിൽ പരിശോധന നടത്തും. കോഴിക്കാൽ കടവിൽ നിന്നും പുലർച്ചെ 5:30 to 10:30 ഇടയിലാകും കാനനപാതയിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുക. അഴുതക്കടവിലും മുക്കുഴിയിലും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പ്രവേശനം. January 14 മകരവിളക്ക്. 19 വരെ തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരമുണ്ടാകും. ന്യൂസ് 18 സന്നിധാനം.
മെട്രോ റെയിൽ യാത്ര സംഗീതാത്മകമാക്കി KMRL. MG റോഡിലെ സ്റ്റേഷൻ പടവുകൾ നൂതന സാങ്കേതിക വിദ്യയാൽ മ്യൂസിക്കൽ സ്റ്റെയർ ആയി രൂപപ്പെടുത്തി. അത്ഭുതപ്പെടേണ്ട, കാൽച്ചുവടുകൾക്കുമിനി സപ്തസ്വരങ്ങളുടെ കൂട്ട്. ഒരൽപ്പം താളബോധം കൂടിയുണ്ടെങ്കിൽ ചുവടുകൾ കൂടുതൽ ഇമ്പമാകും. സംസ്ഥാനത്തെ ആദ്യത്തെ മ്യൂസിക്കൽ സ്റ്റെയറാണ് മെട്രോ MG റോഡ് സ്റ്റേഷനിലെ ഈ കൗതുകം. പിയാനോ, കീബോർഡ് എന്നിവ വായിക്കാനറിയുന്നവർക്ക് കാൽപാദം ഉപയോഗിച്ച് സംഗീതം കമ്പോസ് ചെയ്യാൻ കഴിയും. ഗായിക ആദ്യദയാൽ മ്യൂസിക്കൽ സ്റ്റെയർ ഉദ്ഘാടനം ചെയ്തു. നല്ല രസമാണ്, നല്ലൊരു ടൈം പാസ്സാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അല്ല, അതിൻ്റെ ഒരു ലൈറ്റും ആ ശബ്ദം വരുന്ന രീതിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടവുകൾ ഇറങ്ങുന്നതും കയറുന്നതും മികച്ച ആരോഗ്യശീലമാണെന്ന സന്ദേശം കൂടി നൽകുകയാണ് ലക്ഷ്യമെന്ന് മ്യൂസിക്കൽ സ്റ്റെയർ പ്രാവർത്തികമാക്കിയ ട്രിയാക്സിയ ഇൻഫോടെക് പറയുന്നു. അപ്പോൾ എല്ലാവരും എസ്കലേറ്ററും എലിവേറ്ററും ലിഫ്റ്റൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു എൻകറേജ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരിക്കൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് നമ്മളിതിൻ്റെ ഒരു കോൺസെപ്റ്റ്. മെട്രോ സ്റ്റേഷനിലെ ബി ഭാഗത്തു നിന്ന് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നിടത്താണ് മ്യൂസിക്കൽ സ്റ്റെയർ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.